മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവത്തിൽപ്പെട്ട ഭഗവത്ഗീതയാണ് നാം കാണുന്നത് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായം സാഖ്യസന്ദർഭപ്രവചനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനെ നിമിത്തമാക്കി ഉപദേശിക്കുന്ന ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാം ശ്ലോകത്തിൽ സ്മൃത്യധിഷ്ഠിതമായ മഹാഭാരത യുദ്ധത്തെ അവലംബമാക്കി കർമ്മത്തെ നാം വ്യവച്ഛേദിക്കുവാൻ തുടങ്ങുകയായിരുന്നു കർമ്മം നാല് വിധമാണെന്ന് നാം കണ്ടു ചെയ്യുന്നതുകൊണ്ട് ഫലമുള്ളവയും ചെയ്യാതിരുന്നാൽ ഒന്നുമില്ലാത്തവയും ജ്യോതിഷോമാദികളെല്ലാം ആക്കൂട്ടത്തിൽ പെടുമെന്ന് നാം കണ്ടു അതുകൊണ്ട് സ്വർഗം ലഭിക്കുമെന്നും കണ്ടു സ്വർഗത്തിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞ് ദേവലോകങ്ങളിൽ പോകുന്നു എന്നതല്ല സ്വർഗം സർവാഭിപ്സിതമാണ് ശരിയായ അർത്ഥത്തിൽ സുഖത്തെയാണ് സ്വർഗമെന്ന് പറയുന്നത് എന്നിരുന്നാലും സുഖവിശേഷത്തിൽ അത് രൂഢമാണ് എന്ന ദുഃഖേന സംഭിന്നം നജഗ്രസ്തമനന്തരം

പദാസ്പദം സ്വപദത്തിന് ആസ്പദം സ്വർഗത്തിൻ്റെ പരിഭാഷ യാതൊന്ന ദുഃഖത്തിൽ നിന്ന് സമ്പൻ സംഭിന്നമാണോ ദാനം പുണ്യം തുടങ്ങിയവ കൊണ്ട് സ്വർഗപ്രാപ്തി ഉണ്ടാകുന്നു ഇത്യാദി വ്യവഹാരങ്ങളെ കൊണ്ട് സ്വർഗപഥത്തിൻ്റെ അർത്ഥം കേവലം സുഖമെന്ന് തന്നെയാണ് കയ്യിൽ നിന്നൊരു വസ്തു പൂർണ്ണ മനസ്സോടുകൂടി ഉത്തമമായത് മറ്റൊരാളിലെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിന് വരുന്നൊരു വികാസമാണ് സുഖം മനസ്സ് വികസിക്കുന്നത് ദാനം കൊണ്ടാണ് ഈ ജന്മത്തിൽ ധനം ലഭിച്ചു സുഖം ലഭിച്ചു പുത്രപൗത്രാദി സമ്പത്തെല്ലാം ലഭിച്ചു എന്നെങ്കിലും കൊടുക്കാതെ കിട്ടില്ല പൂർവ്വജന്മകൃതമായ ദാനപുണ്യാദികളുടെ ഫലാത്മകമായ സ്വർഗം തന്നെയാണത് അത് വ്യവച്ഛേദിച്ചറിയുവാനുള്ളൊരു കഴിവ് നമുക്കില്ലെങ്കിൽ മനസ്സൊരു തുടർച്ചയാണെന്നും ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും മുമ്പുള്ളതിൻ്റെ തുടർച്ച തന്നെയാണെന്ന് അതുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന സുഖം എൻ്റേതാണ് ഇന്ന് ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെതാണ് എന്നല്ല വ്യവച്ഛേദിക്കേണ്ടത് കർമ്മം നമ്മെ ഒരുപാട് പറ്റിക്കും ദുഷ്ടനായ ഒരുവൻ സുഖമനുഭവിക്കുമ്പോൾ ദുഷ്ടതയിൽ നിന്ന് സുഖമുണ്ടാകുമെന്ന് നാം തെറ്റിദ്ധരിക്കും അവൻ്റെ സുഖം അവൻ്റെ പൂർവ്വ പുണ്യത്തിൻ്റെയാണ് നമുക്കും അവനെ തിരിച്ചറിയാവുന്നത് അല്പകാലത്ത് നിന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അല്പകാലത്തെ അവലംബിച്ചും അല്പപരിചയത്തെ അവലംബിച്ചും തീരുമാനമെടുക്കുന്നവരാണ് നമ്മൾ തേങ്ങ മരത്തിൽ നിന്ന് തേങ്ങ തെങ്ങിൽ നിന്നിട്ട് വെച്ചാൽ കുഴിച്ചുവെച്ചാലുടനെ അതിൽ നിന്നൊരു തേങ്ങ കിട്ടില്ല കർമ്മം അതിൻ്റെ ബീജത്തിൽ അതിൻ്റെ വൃക്ഷരൂപത്തിൽ അതിൻ്റെ ഫലരൂപത്തിൽ ഒക്കെ കാലം കൊണ്ടാണ് രൂപമെടുക്കുന്നത് മനസ്സൊരു തുടർച്ചയും കൈമാറി കൈമാറിക്കൊണ്ടുവരുന്ന ഒരു ലിംഗശരീരമുണ്ട് അതൊരു ജന്മം കൊണ്ടുപോലുമല്ല പിതൃപൈതാമഹ സംപ്രാപ്തമായി അനേക ജന്മം കൊണ്ടാണ് പുണ്യം ലഭിക്കുമ്പോഴും പാപം ലഭിക്കുമ്പോഴും അവയെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ശാന്തി ഉണ്ടാവുകയും ചെയ്യും പുണ്യവാനാവട്ടെ പാപിയാവട്ടെ ശാന്തി അനുഭവിക്കുന്നതിന് വ്യത്യാസമൊന്നുമില്ല ശാന്തി മനസ്സിൻ്റെ നിലയാണ് എൻ്റെ പുണ്യമെല്ലാം പൂർവജന്മകൃതമാണെന്നറിഞ്ഞ് ശാന്തമായിരിക്കുകയും വർത്തമാന കർമ്മങ്ങളെ കലാപകലുഷിതമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പുണ്യവാൻ ശാന്തനായിരിക്കും എൻ്റെ ഈ ദുഃഖങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നുചേരുന്ന ഈ അനുഭവങ്ങളും മറ്റാരുടെയും കുറ്റം കൊണ്ടല്ല ചുറ്റുപാടുകൾക്കോ അച്ഛനമ്മമാർക്കോ ഒക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നോട് ബന്ധിച്ചുള്ള നിലയിൽ എൻ്റെ പൂർവകർമ്മങ്ങളിൽ വന്നുകൂടിയിരിക്കുന്ന നിശ്ചയം കൊണ്ടാണെന്നും പൂർവനിശ്ചയത്തിൻ്റെ ഈ വഴിത്താരയ്ക്ക് മാറ്റമൊന്നുമില്ലെന്നും അതൊരു ജനിതക സ്മൃതി തന്നെയാണെന്നും തിരിച്ചറിയുമ്പോൾ ദുഃഖിയും ശാന്തനായിരിക്കും ഈ ദുഃഖവിശേഷം എൻ്റേതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നയാൾ മനസ്സിലാക്കും അപ്പോൾ സുഖം ഒരു ജന്മത്തിൻ്റെതല്ല ഈ ജന്മത്തിൽ ധനം ലഭിച്ചു സുഖം ലഭിച്ചു പുത്രപൗത്രാദി സമ്പത്തെല്ലാം ലഭിച്ചു അതെല്ലാം പൂർവജന്മകൃതമായ ദാനപുണ്യാദികളുടെ ഫലമാണ് സ്വർഗം തന്നെയാണ് അപ്പോൾ ഈ സുഖം എല്ലാവർക്കും അഭീഷ്ടമല്ലേ മുന്നോട്ടും കൂടി ഈ സുഖം പ്രാപിക്കണമെന്ന് ഓരോരുത്തർക്കും ചിന്തയുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അവരെല്ലാം സ്വർഗാർത്ഥിയാണ് സ്വർഗത്തെ സുഖത്തെ അർത്ഥിച്ചാണ് അവരെല്ലാം ജീവിക്കുന്നത് അതിന് സംശയമില്ല പുണ്യക്ഷയം കൊണ്ട് സ്വർഗച്ചുതി ഉണ്ടാവും അങ്ങനൊരു ഭയം കൊണ്ട് ആരെങ്കിലും ധനാതിപ്രാപ്തിയിൽ നിന്ന് ദൂരെ നിൽക്കുന്നുണ്ടോ ഒരിക്കൽ ധനാധിപ്രാപ്തിയിൽ ആഗ്രഹം അസ്തമിക്കുമോ അഥവാ ധനാദികൾ അസ്തമിക്കുമോ ധനാദികൾ അസ്തമിക്കുമെന്ന് വിചാരിച്ചാരെങ്കിലും ഇന്ന് കയ്യിലുള്ള ധനാദികൾ വലിച്ചെറിയുന്നുണ്ടോ സ്വർഗസുഖത്തിനുള്ള അഭിലാഷം എല്ലാവരിലുമുണ്ട് ഏത് വിധേനയും രഹസ്യമായും പരസ്യമായും സുഖം ലഭിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ദത്തസദ്ധരാണ് മനുഷ്യർ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഏത് സൂത്രപ്പണികളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഏതെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കിയാലും ഏതെല്ലാം നന്മകൾ പഠിപ്പിച്ചാലും ഭാവി സ്വർഗത്തിന് സുഖത്തിന് അഭിലാഷിയായിക്കൊണ്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് ത്യാഗാഭിലാഷമാണ് സുഖമെന്ന് തിരിച്ചറിയുന്നവർ കുറയും അതുകൊണ്ട് യജ്ഞദാനാദി സൽക്കർമ്മങ്ങൾ ചെയ്യണം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഫലം ലഭിക്കും കുറച്ച് ഈ ജന്മത്തിലും കുറച്ച് പരജന്മത്തിലും ചെയ്തില്ലയെങ്കിൽ കിട്ടേണ്ടത് ഉള്ളൂ മറ്റു വിശേഷമൊന്നുമില്ല എത്ര കൊടുക്കുന്നുവോ അതാണ് ക്രെഡിറ്റ് എത്ര വാങ്ങുന്നുവോ അത്രയും ഡെബിറ്റാണ് റിണമാണ് ഇറണം കൊടുത്തു തീർത്ത് വിഷമിക്കേണ്ടി വരും ഋണങ്ങൾ ഉണ്ടാക്കാൻ ഓടി നടന്നാൽ ഋണബദ്ധന് മനസ്സമാധാനം കിട്ടില്ല കൊടുത്തു തീർത്താൽ ശാന്തി ഉണ്ടാവുകയും ചെയ്യും കച്ചവടമോ തൊഴിലോ ഒക്കെ ചെയ്താൽ ധനപ്രാപ്തി ഉണ്ടാവും എന്നങ്ങ് ഉറപ്പിച്ച് പറയാനാവില്ല പൂർവപുണ്യമുണ്ടെങ്കിൽ എന്ത് കച്ചവടം ചെയ്താലും ധനപ്രാപ്തി ഉണ്ടാവും പൂർവ്വപുണ്യമില്ലാത്തവൻ എത്ര മനോഹരമായി കച്ചവടം ചെയ്താലും ധനപ്രാപ്തി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല നഷ്ടമുണ്ടായെന്നും വരും അപ്പോൾ അതുകൊണ്ട് കുറേ കർമ്മങ്ങൾ ചെയ്താൽ ഫലമുണ്ട് ചെയ്തില്ലെന്ന് വെച്ചൊന്നുമില്ല അതുകൊണ്ട് കാമ്യകർമ്മം കച്ചവടം തൊഴിലുപ കാമ്യകർമ്മങ്ങളാണ് അതിലാഗ്രഹമുണ്ട് ഇന്നത് കിട്ടണം അതിനെ കാമ്യകർമ്മം എന്ന് പറയും കാമ്യകർമ്മങ്ങളുടെ ഖണ്ഡനം ഉത്തമഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാതാക്കന്മാരും സന്യാസിമാരുമെല്ലാം ചെയ്യാറുണ്ട് ചെയ്തില്ലെങ്കിലും ജനം അങ്ങനെ കേൾക്കാറുണ്ട് എല്ലാവരും കർമ്മനിഷേധികളായി വളരാനാണ് ഇഷ്ടപ്പെടുന്നത് കർമ്മനിഷേധമാണ് ശാസ്ത്രമെന്ന ധാരണയും വന്നിട്ടുണ്ട് ആർക്ക് ഏതധികാരിക്കുക എന്നുള്ളതൊന്നും ചിന്തിക്കാറില്ല കാമ്യകർമ്മങ്ങളെ ഖണ്ഡിക്കുകയാണ് ഗീത ചെയ്യുന്നതെന്നും വിശ്വസിക്കുന്നുണ്ട് കാമ്യാനാം കർമ്മണം ന്യാസ സന്യാസ കർമ്മങ്ങളുടെ ഖണ്ഡനം മാത്രമാണ് ഗീതയും രാമായണവും എന്നെല്ലാം അക്കൂട്ടർ വ്യാഖ്യാനിച്ചു കാണുന്നുമുണ്ട് പക്ഷെ വ്യാഖ്യാനിക്കുമ്പോൾ കാമ്യകർമ്മത്തിൻ്റെ സ്വരൂപം എന്താണ് അത് പഠിക്കണം അത് പഠിപ്പിക്കണം കാമ്യകർമ്മത്തിൻ്റെ സ്വരൂപത്തെ വ്യാഖ്യാനിച്ചിട്ട് വേണം കാമ്യകർമ്മത്തെ നിഷേധിക്കുവാനോ സ്വീകരിക്കുവാനോ കാമ്യകർമ്മത്തിൻ്റെ സ്വരൂപം എന്ത് അതവരറിയുന്നില്ല താമസിക്കാനൊരു വീട് വേണ്ടേ എന്തുകൊണ്ട് വേണമെന്നില്ല യൗവനത്തിൽ ലഭ്യമാണ് പല വീടുകളും വാർദ്ധക്യത്തിൽ ലഭിച്ചില്ലെങ്കിലും നടക്കുമോ എങ്ങനെ നടക്കും ധനം നിങ്ങൾക്ക് വേണ്ടേ ഉത്തമ ശയ്യാദികൾ വേണ്ടേ ഉത്തമ ആസനാദികൾ വേണ്ടേ മാനസമ്മാനങ്ങൾ വേണ്ടേ എല്ലാത്തിനും ഉത്തരം ഒന്നേ ഉള്ളൂ ഇതിനെ നിഷേധിച്ച് വ്യാഖ്യാനിക്കുന്നവരെ ചേർത്ത് വെച്ച് വേണം ഇവയ്ക്കുള്ള കാമന ഉള്ളപ്പോൾ ഉത്തമമായ ശയ്യ ഉത്തമമായ ഒരു ആസനം ഉത്തമമായൊരു വീട് ഉത്തമമായ ഒരു കുടുംബം ഉത്തമമായ മറ്റ് സൗകര്യങ്ങൾ സുഖ സുഖപരങ്ങളായ സൗകര്യങ്ങൾ ഇവയിലേതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടോ സമയത്ത് ആഹാരം സമയത്ത് വസ്ത്രം ഇവയൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടോ എല്ലാത്തിനുമുള്ള ഉത്തരം എല്ലാവരുടെ കാര്യത്തിലും വേണമെന്ന് തന്നെയാണ് അങ്ങനെ വേണമെങ്കിൽ അവയ്ക്കുള്ള കാമന ഉള്ളപ്പോൾ കാമ്യകർമ്മമല്ലാതെ എന്താണ് വഴി കാമനയെ നിലനിർത്തുകയും അത് വേണമെന്ന് വിചാരിക്കുകയും വേണമെന്ന് വേണ്ടപ്പെട്ടവരുമായി പങ്കുവയ്ക്കുകയും അതിനുള്ള കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവ ലഭിക്കുമോ കർമ്മം ചെയ്യാതെ ഇവയൊന്നും ലഭിക്കില്ല കർമ്മം ചെയ്ത് കാമനയുണ്ടാവുകയും ചെയ്യും കർമ്മം ചെയ്യാതെ കാമ്യകർമ്മങ്ങൾ ലഭ്യമല്ല കാമ്യകർമ്മങ്ങളെ ചെയ്യാതെ കാമ്യകർമ്മ ഫലങ്ങളും ലഭ്യമല്ല കാമ്യകർമ്മങ്ങൾ ചെയ്താലോ കാമന ഉണ്ടാവുകയും ചെയ്യും കർമ്മം ചെയ്ത് കാമനയുണ്ടാകുന്നു എന്നതൊരപരാധമാണെങ്കിൽ കർമ്മം ചെയ്യാതെ കാമന ഇരിക്കുന്നത് ഇരട്ടി അപരാധമാണ് നിഷ്കാമകർമ്മത്തിൻ്റെ വ്യാഖ്യാനം വേറെയാണ് അത് നമുക്ക് യഥാസ്ഥാനം കാണാം കർമ്മണിയേ വേ അധികാര മാബലേഷു കഥാചന മാ കർമ്മ ബലഹേതുർഭൂ മാതേ സങ്കോസ്തു കർമ്മണി എന്ന് നിഷ്കാമകർമ്മത്തെ നാല് സൂത്രങ്ങളിലൂടെ പിന്നീട് ഒരു ശ്ലോകത്തിൽ പറയും അതവിടെ കാണാം നിഷ്കാമകർമ്മത്തിൻ്റെ വ്യാഖ്യാനത്തെ ഉൾക്കൊണ്ടിട്ട് കാമ്യകർമ്മങ്ങളുടെ നിഷേധം അധികാരിഭേദമറിയാതെ എടുത്താൽ കർമ്മം ചെയ്യാതെ കാമനകൾ ഒളിഞ്ഞിരിക്കും ആ കാമനകൾ തൻ്റെ സ്വരൂപത്തെ നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് കാമനയുള്ളപ്പോൾ കാമ്യകർമ്മം ചെയ്യുന്നത് ഉചിതം തന്നെയാണ് അപ്പോൾ കർമ്മം ചെയ്ത് പുണ്യാദിയാകുന്ന സ്വർഗഫലം ചെയ്തില്ലെന്ന് വെച്ച് ഒന്നുമില്ല ഒന്നാമത്തത് രണ്ടാമത്തത് ചെയ്യുന്നത് കൊണ്ടൊന്നും ലഭിക്കില്ല ഒട്ടു വളരെ കർമ്മങ്ങൾ ആ പട്ടികയിലുണ്ട് ഒരു എന്ന് തോന്നുന്ന കർമ്മം പൂർവ പൂർവ കർമ്മങ്ങളിൽ നിന്നുണ്ടായി ഉത്തരവാദിത്തമായി തീർന്നു വന്ന കർമ്മം ഇത് നിൻ്റെ കർത്തവ്യകർമ്മമാണ് കർമ്മമാണ് ഇത് നിനക്കൊരു പ്രയോജനവും ചെയ്യില്ല നിനക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല നീ നാളെ അവശനായി ഇത് ചെയ്യേണ്ടി വരും ഇത് ചെയ്യാതിരുന്നാൽ നിനക്ക് പാപമുണ്ടാവും അത്തരം കർമ്മം ഏതാണ് പ്രാചീന രീതിയിൽ പ്രതിദിനം സൂര്യനമസ്കാരവും സന്ധ്യാവന്തനവും മറ്റും ചെയ്യണം ഒരു ദിവസവും മുടങ്ങാതെ നിത്യകർമ്മങ്ങൾ എന്ന് പറയും അത് ചെയ്യാതിരുന്നാൽ പ്രത്യവായമുണ്ടാവും ഒന്നുമില്ല നിത്യകർമ്മങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചെയ്തില്ലെങ്കിൽ പാപമുണ്ടാവും ചെയ്തിട്ടൊരു ഫലവും ഇല്ല ഇതെങ്ങനെ ചെയ്യാതിരുന്നാൽ എങ്ങനെ പാപമുണ്ടാവും പാപകർമ്മം ചെയ്താൽ പാപമുണ്ടാവും ഒന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെ പാപമുണ്ടാവും നമുക്കൊരു ലൗകിക വ്യവഹാര ദൃഷ്ടാന്തം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം വീട്ടിൽ നിങ്ങൾക്ക് ഭാര്യയും പുത്രാദികളുമുണ്ട് അവരുടെ പാലന പോഷണാദികൾ നിങ്ങൾ ചെയ്യണം ഭാര്യയെ സംരക്ഷിക്കണം പുത്രന്മാരെ പഠിപ്പിച്ച് യോഗ്യരാക്കണം അതുകൊണ്ട് നിങ്ങൾക്കെന്ത് കിട്ടും ഒന്നും കിട്ടില്ല വെറുതെ പണിയെടുക്കണം നിങ്ങൾ പറയും പുത്രന്മാർ വലുതാകുമ്പോൾ സേവ ചെയ്യും യശസ് ഉണ്ടാവുമെന്നല്ല എന്നാൽ ഇതൊന്നും ഉണ്ടായില്ലെങ്കിലോ അവർ വലുതായാൽ വസ്തുവകകൾ വാങ്ങണമെന്നൊന്നുമില്ല നിങ്ങൾ വാങ്ങിക്കൂട്ടിയതെല്ലാം വിറ്റെന്നും വരാം സേവ ചെയ്യുമെന്നുറപ്പില്ല സേവ ചെയ്യില്ല എന്ന് മാത്രമല്ല ഉപദ്രവിച്ചെന്നും വരാം യശസ് ഉയർത്തണമെന്നുറപ്പില്ല അപയശസ് ഉണ്ടാക്കിയെന്നും വരാം നിശ്ചിതമായതു മാത്രമാണ് ഫലമെന്ന് പറയുന്നത് നിശ്ചയമില്ലിതിന് ഇതൊന്നുമില്ലെങ്കിലും പാലനവും പോഷണവും അനിവാര്യമാണ് പാലന പോഷണാദികൾ നിശ്ചയമായും ഉണ്ടാവണം ഭാര്യ പുത്രന്മാർ വളർത്തു മൃഗങ്ങൾ ഉത്തമനായ ഗൃഹസ്ഥൻ തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ തൻ്റെ ജീവികൾ തൻ്റെ വേലക്കാർ ഇവരുടെ എല്ലാം സുഖം അന്വേഷിക്കുവാനും അവരെ എല്ലാം കഴിപ്പിച്ചും അവരെയെല്ലാം സന്തോഷിപ്പിച്ചും കഴിഞ്ഞു വരുന്ന അദൃഷ്ടമായ സന്തോഷത്തിന് പാത്രമാകുവാനും തീരേണ്ടതാണ് അതുകൊണ്ട് സദ്ഫലങ്ങൾ ഒന്നും തരാനില്ലാത്തവയും എന്നാൽ ചെയ്തില്ലെങ്കിൽ പാപഭാഗിയായി തീരാവുന്നവയും ജ്യോതിഷ്ടോമാദികളുടെ ഫലം സ്വർഗമാണെന്ന് നിശ്ചിതമാണ് അതിൽ സംശയമുണ്ടെങ്കിൽ ആരും കർമ്മം ചെയ്യില്ല അങ്ങനെയെങ്കിൽ പാലന പോഷണത്തിൻ്റെ നിശ്ചിത ഫലം ഇല്ല എന്നാൽ പാലന പോഷണാദികൾ ചെയ്തില്ലെങ്കിൽ പാപം നിശ്ചിതമാണ് ചെയ്തിട്ടൊന്നുമില്ല ചെയ്തില്ലെങ്കിലോ പ്രത്യവായമുണ്ടാവും ഇങ്ങനെ കർമ്മത്തിന് പല വിഭാഗങ്ങളുണ്ട് നിത്യകർമ്മം ശാന്തികർമ്മം പൂർത്തികർമ്മം തുടങ്ങിയവയൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നിത്യകർമ്മങ്ങളും ശാന്തികർമ്മങ്ങളും പൂർത്തകർമ്മങ്ങളുമെല്ലാം സന്ധ്യാവന്തനാദികൾ നിർത്യകർമ്മമാണ് പുത്രപാലനാദിയും നിത്യകർമ്മത്തിൽ പ്രവിഷ്ടമാണ് അത് നൈമിത്തിക കർമ്മത്തിലും കണക്കാക്കാം ഇവ ചെയ്താൽ ഒന്നുമില്ല ചെയ്യാതിരുന്നാൽ പ്രത്യവായമുണ്ട് ഗുരു അതിഥി ബ്രാഹ്മണാദികളൊക്കെ വരുമ്പോൾ ആദരവോടെ എഴുന്നേൽക്കുന്നതും വന്ദിക്കുന്നതുമെല്ലാം നൈമിത്തിക കർമ്മമാണ് ഗുരു സജ്ജനങ്ങൾ എന്നിവർ വരുമ്പോൾ എഴുന്നേൽക്കണം എഴുന്നേറ്റ് ടെൻത്ത് കിട്ടും കിട്ടുന്നത് നോക്കിയാണെങ്കിൽ ഒന്നും കിട്ടില്ല ആശീർവാദം ലഭിക്കുമെന്ന് പറയും അവർ ആശീർവദിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അവർ എഴുന്നേ നമ്മൾ എഴുന്നേൽക്കുന്നത് അവർ കണ്ടില്ലെങ്കിലോ ആശീർവാദം ചെയ്യുമെന്നുള്ള ചെയ്യുന്നതിനുള്ള മനസ്സ് എവിടെയാണ് അത് വന്നില്ലെങ്കിലോ അപ്പോൾ എന്തു ഫലമുണ്ടാവും ആശീർവദിക്കാനുള്ള മനസ്സവർക്കുണ്ടായില്ലെങ്കിൽ അതുകൊണ്ടൊന്നുമില്ലെന്ന് നിശ്ചയമാണ് ആശീർവാദം ലഭിച്ചാൽ നന്ന് ഇല്ലെങ്കിൽ ആദരിക്കുന്നത് വ്യർത്ഥമാകുമോ ഇല്ല എഴുന്നേറ്റ് ആദരിച്ചില്ലെങ്കിൽ പ്രത്യവായമുണ്ടാവും അപ്പോൾ കർമ്മം പല ഗഹനമായ ഈ കർമ്മത്തിൻ്റെ ഗഹനതയെ നമുക്കായി വർണ്ണിച്ചു തരുവാൻ ധർമ്മ്യമായ യുദ്ധമെന്ന പ്രയോഗത്തിലൂടെ ഗീതയെ ഉപദേശിച്ച ഭഗവാൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം